ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റൈസ് വെച്ചിട്ടുള്ള ഒരു കേക്കായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റായിട്ട് ഒരു കപ്പ് ബസ്മതി റൈസും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. റൈസ് ഒരു പകുതി വേവായതിന് ശേഷം ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചിക്കന് 200 ഗ്രാം കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് വേവിച്ചത്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കുക. ശേഷം 1/2 സ്പൂണ് വെളുത്തുള്ളി, 1 സ്പൂണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വല്യുള്ളി ചേർത്തെടുക്കാം. ഇത് ചെറിയ സൈസിലുള്ള വല്യുള്ളിയാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 3 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ടൊടുക്കാം. പിന്നെ 1 മാഗി ക്യൂബും 1 അല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 1/4 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാല പൗഡറും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് 1 മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് സോയാ സോസും ചേർത്താൽ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും, 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് റൈസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ചൂടായതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് ഒഴിച്ചെടുക്കുക. അടിയിലേക്ക് അധികം ആവശ്യമില്ല. ഇത് 1 ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൂട്ടിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവണ വിധം ഒഴിച്ചു കൊടുക്കണം. ഇനി വേണമെങ്കിൽ മുകളിൽ ഭംഗിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം, നിർബന്ധമില്ല. ഇപ്പം 1 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 1 പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.